ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. വള്ളത്തോൾ നാരായണ മേനോൻ ജീവചരിത്രം കുറിപ്പ് തയ്യാറാക്കാം. മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. തിരൂരിന് സമീപം ചെന്നറ ഗ്രാമത്തിൽ കുട്ടിപ്പാറു അമ്മയുടെയും ദാമോദരൻ ഇളയതിൻ്റെയും മകനായി 1878 ഒക്ടോബർ 16 ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃത ഭാഷയിലും അഷ്ടാംഗഹൃദയം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലും പ്രാവീണ്യം നേടി. 12 കിരാതശതകം എന്ന മണിപ്രവാള കൃതി രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ചു. 1908 ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. 1913 ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത്. ഒരു ദേശീയ കവിയായിരുന്ന അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കവിതകൾ എഴുതി. ജാതി നിയന്ത്രണങ്ങൾ, സ്വേച്ഛാധിപത്യങ്ങൾ, യാഥാസ്ഥിതികത എന്നിവയ്ക്കെതിരെയും അദ്ദേഹം എഴുതി. കേരള കലാമണ്ഡലം സ്ഥാപിച്ച അദ്ദേഹം പരമ്പരാഗത കേരളീയ നൃത്തരൂപമായ കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതി നേടി. വിവർത്തകനെന്ന നിലയിൽ വള്ളത്തോളിൻ്റെ സംഭാവനകൾ മഹത്താണ്. വാൽമീകി രാമായണത്തിന് പുറമെ അഭിജ്ഞാന ശാകുന്തളം, ഋഗ്വേദം, മാതംഗലീല, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം തുടങ്ങിയവ അവയിൽ ചിലതാണ്. കേരളോദയം, ആത്മപോഷിണി എന്നിവയുടെ പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവ്, കവി സാർവഭൗമൻ എന്ന ബിരുദവും 1947 മദ്രാസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു. കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ ബഹുമതി നൽകിയും ആദരിച്ചു. 1958 മഹാകവി വള്ളത്തോൾ അന്തരിച്ചു. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഉൾപ്പെട്ട കവിത്രയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. കേരള വാൽമീകി, കേരള ടെന്നീസൺ എന്നീ അപരനാമങ്ങളിലും അദ്ദേഹം അറിയപ്പെടുന്നു. മഗ്ദലന മറിയം, സാഹിത്യമഞ്ജരി, ഓണപ്പുടവ, അച്ഛനും മകളും എന്നിവ പ്രധാന കൃതികളാണ്.